സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ മക്കളും സുരക്ഷിതരല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളൊരു വിശ്വാസം. അതേപോലെ കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഒത്തിരി പേരെൻ്റെ സബ്സ്ക്രൈബർ ഉണ്ടല്ലോ. എല്ലാവരും സുരക്ഷിതരാണെന്നുള്ള വിശ്വാസം. എന്താണെങ്കിലും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരും തൊട്ട് പഠിച്ചവൻ കാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാം താൻ ബാധി, ദൈവം ബാധി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളോട് എന്നും പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കനും ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലൻ സ്നാക്സാണ്. കിഡിലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമിൻതാത്ത എല്ലാത്തിലും കിഡിലൻ എന്നാണ് പറയണതെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഇത് കിഡിലൻ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് കൂടുതലും ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നില്ല. നമ്മൾക്ക് അടുത്ത് കിച്ചണിലോട്ട് പോകാം. വണ്ടിയുടെ ഒക്കെ ഒത്തിരി വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല ശബ്ദമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിച്ചണിലോട്ടാണ് പോയാലോ, വരൂ. അപ്പോൾ രണ്ട് നാല് പൂവൻ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബൗളും വെച്ചിട്ടുണ്ട്, ഈ ബൗളല്ല ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഇതൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് വേഗം വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ പുടർന്നിട്ടിരുന്നു. ഇതിലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ശർക്കര അരിച്ചു വെച്ചതാണ്, ഉരുക്കി അരിച്ചു വെച്ചതാണ്. ഇതൊക്കെ ഇതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ ശർക്കരയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പഴം ഒന്ന് നല്ല പോലെ ഒന്ന് ആയി വരട്ടെ. ഈ പഴം ഉടഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ഇങ്ങനെ ഉടച്ചിങ്ങനെ അങ്ങോട്ട് അലയിച്ച് കളയുന്നില്ല. ഇതിലോട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലോട്ടുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൽ കൂടെ ഒന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കട്ടെ. ഒരു രണ്ട് ഏലക്ക ഞാൻ പഞ്ചസാരയിൽ കൂട്ടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ കിസ്മസോ ഒക്കെ ചേർക്കാം, ഞാനതൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിൽ പഞ്ചസാരയിൽ ചെയ്യാം, ഞാനതൊന്ന് ശർക്കരയിൽ ചെയ്തെന്ന് മാത്രം. അപ്പം നമ്മളുടെ ഇവിടുത്തെ കൂട്ടൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതിങ്ങനെ ഞാൻ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട്, നമ്മുടെ പഴമൊക്കെ അലന്ന് പോയിട്ടില്ല, എന്നാലും നമുക്കൊരുവിധം ആയ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചു വയ്ക്കണം. ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും നല്ലതാണ്, കുഴപ്പമില്ല. അത് ഞാൻ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു പിഞ്ച് ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഒന്ന് മിക്സിയിൽ ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് വെച്ചപ്പോൾ ഒരു 3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പൊ ഞാനിത് ഇതിലോട്ട് അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് മാറ്റിവെക്കാം. ഇതിലോട്ട് ഞാൻ ലേശം കളർ ചേർക്കുന്നുണ്ട്. ഇത് മഞ്ഞപ്പൊടി ആയാലും മതി. ഞാനപ്പോ ഇതിൽ ഈ കളറാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കാറുള്ള കളറില്ലേ, അതാണ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ചേർത്തത്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ഇവിടെ മാറ്റി വെക്കട്ടെ. അപ്പം ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ കട്ടുമ്പോൾ വെച്ചിട്ട് ഈ ബ്രെഡ് കണ്ടേ പല സ്ഥലത്തും ഇങ്ങനെ ഇതായത് കൊണ്ടിട്ട് നമുക്കിതിൻ്റെ സൈഡ് അങ്ങോട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് ഇതിലേക്ക് നല്ലപോലെ ലെവലാക്കിയിട്ട് എല്ലാ വശവും കൊണ്ട് വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ 4 വശവും ഒന്നിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചിട്ട്
ഇങ്ങനെ അങ്ങോട്ട് അമർത്തി കൊടുക്കണം. കണ്ടില്ലേ, ഇനി ഇതുകൂടെ ഇങ്ങനെ ഞാൻ മാറ്റി വെക്കുകയാണ്. അതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ വേഗെടുക്കട്ടെ. അപ്പൊ ഞാനൊരു അഞ്ചെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാന്. ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നത് മിൽമയുടെ നെയ്യാണ്. അതൊത്തിരി ഞാൻ ഒഴിക്കുന്നില്ല, കുറച്ച്. എല്ലായിടത്തൊന്ന് അതിന് ശേഷം ഇവിടെ കലക്കി വച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ഇതിലോട്ടൊന്ന് മുക്കിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കാം. ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടേ വെക്കുന്നുള്ളൂ. അപ്പൊ രണ്ടെണ്ണം വെച്ച് തയ്യാറാക്കുന്നതിന്റെ കാര്യം ഇവിടെ ഇതിന് സൗകര്യം കുറവാണ്. അപ്പൊ നമുക്ക് മറിച്ചിടുമ്പോ പ്രശ്നം വരണ്ടെന്ന് നോക്കിട്ടാണ് ഞാന്. അപ്പൊ ഇതിന്റെ മറുവശം കൂടി വെച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും മരിഞ്ഞതിന് ശേഷം നമുക്കിന്റെ സൈഡൊക്കെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് മരിപ്പിച്ചെടുക്കേണ്ടതാണ്. ഞാൻ ഒത്തിരി കൂട്ടിയിട്ടില്ല കേട്ടോ, തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇനി ഇതിങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ചെയ്യണം. ഒന്നുകൂടി ആയ ശേഷം ഒന്ന് ചരിച്ച് പിടിച്ചിട്ട്, ഇവിടെ അസൗകര്യം ഉണ്ട് എനിക്ക്, താക്കൂടെ നിൽക്കുന്ന കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഞാൻ ഇതങ്ങട് കോരിയെടുക്കാണ്, ഇതിലോട്ട് തന്നെ സൈഡിൽ തന്നെ അത് വെക്കണേ. അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടി വേഗം കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മുരിച്ചെടുക്കട്ടെ. ഞാൻ ബാക്കിയുള്ള മൂന്നെണ്ണവും കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് വേഗം ഫ്രൈ ചെയ്തിട്ട് ഞാൻ വേഗം എടുക്കട്ടെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ബ്രെഡും പഴവും അതേപോലെ മുട്ടയൊക്കെ കൊണ്ട് തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാമിന താത്ത. ഓക്കെ, ബൈ, താങ്ക് യു.